കഴിഞ്ഞ വർഷം കേരളത്തിൽ ഹിന്ദുക്കളെക്കാൾ മുസ്ലിം കുട്ടികൾ ഉണ്ടായെന്ന രാഹുൽ ഈശ്വർ. ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി റേറ്റ് 1.6 ആണ്. ഇത്തരത്തിൽ കൂപ്പുകുത്തുന്ന റേറ്റ് തിരിച്ചു പിടിക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. വിദേശ പ്രസംഗത്തിന്റെ പേരിൽ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പ്രമുഖ ചാനലിൽ നൽകിയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ ഇങ്ങനെ: ക്രിസ്ത്യൻ ഫെർട്ടിലിറ്റി റേറ്റ് 1.6 ആണ്, എന്നാൽ മുസ്ലിം ഫെർട്ടിലിറ്റി റേറ്റ് 2.6 ആണ്. കഴിഞ്ഞ വർഷം കേരളത്തിലുണ്ടായ കുട്ടികളിൽ ഹിന്ദുക്കളേക്കാൾ കൂടുതൽ മുസ്ലിം കുട്ടികളാണ് ഉണ്ടായത്. ഹിന്ദുക്കളുടെ ഇടയിൽ കുറച്ചു കാലങ്ങളായി ഉള്ള തെറ്റായ ധാരണ കുറച്ചുകാലം കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാതായി പോകും എന്നതാണ്. ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 ആകണം. ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഫെർട്ടിലിറ്റി റേറ്റ് 2.1 ആകണമെന്നാണ് കണക്ക്. ഇപ്പോൾ ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി റേറ്റ് 1.6 ആണ്. ഇത്തരത്തിൽ കൂപ്പുകുത്തുന്ന റേറ്റ് തിരിച്ചു പിടിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. മുസ്ലിം സഹോദരങ്ങൾ നേരത്തെയാണ് വിവാഹം കഴിക്കുന്നത്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും 25-ലും 26-ലുമൊക്കെയാണ് വിവാഹം കഴിക്കുന്നത്. അത് മുസ്ലിങ്ങളുടെ മെച്ചമാണ്. നമുക്ക് ഇതൊന്നും പറഞ്ഞു തരാൻ ആളില്ല. ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉള്ളതുപോലെ ഞങ്ങൾക്ക് ഒരു ശനിയാഴ്ചയൊന്നുമില്ല. അതുകൊണ്ട് ഹിന്ദുക്കൾക്കിടയിലെ തീവ്രസ്വരക്കാർക്ക് സ്വന്തമായി പശുവിനെ വെട്ടിയിട്ട് മുസ്ലിങ്ങളുടെ തലയിൽ ചാരാനാണ് ശ്രമിക്കുന്നത്. രാമനവമി ആഘോഷങ്ങൾ നടക്കുമ്പോൾ സ്വന്തമായി മാറി നിന്ന് കല്ലെറിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. വിഘടിച്ച് നിൽക്കുന്ന ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ ഞങ്ങൾക്ക് മറ്റൊരു വഴിയില്ല. അപ്പോൾ ഒരു ശത്രു അപ്പുറത്തുണ്ടെന്ന് സ്ഥാപിച്ച് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ ഒരു മോഡറേറ്റർ സമീപനം ഉണ്ടാകണം. ഹിന്ദു ജനസംഖ്യയെക്കുറിച്ച് തുറന്ന് സംസാരിക്കണം. മുസ്ലിങ്ങളല്ല പ്രശ്നം, നമ്മുടെ ഇടയിലെ ജനസംഖ്യ കുറയുന്നതാണ് പ്രശ്നമെന്ന് ഹിന്ദുക്കളെ ബോധ്യപ്പെടുത്തണം. സ്നേഹവും നന്മയും കൊണ്ട് വിദ്വേഷത്തെ തോൽപ്പിക്കാനാകും. മറ്റന്നാൾ ഇദുൽ ഫിത്തറാണ്. മുസ്ലിം പരിപാടിയിലേക്ക് പി സി ജോർജിനെ അതിഥിയായി ക്ഷണിക്കുകയാണ് വേണ്ടത്. ആരെയും അറസ്റ്റ് ചെയ്തതുകൊണ്ട് വിദ്വേഷം തീരില്ല. വിദ്വേഷം പ്രസംഗിക്കുന്നവർക്കെതിരെ കേസെടുത്താൽ ഇവർക്ക് രക്തസാക്ഷി പരിവേഷം കിട്ടുകയാണ് ചെയ്യുക. കേസെടുക്കണം എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പലരും വിദ്വേഷ പ്രസംഗം നടത്തുന്നത്. അദ്ദേഹവും മകനും ഒരുപാട് സഹായിച്ചതാണ് ഞങ്ങളുടെ ശബരിമല പ്രക്ഷോഭം ശക്തിപ്പെടുക. പി സി ജോർജിന്റെ വിഷയത്തിൽ ഞാൻ മാത്രമാണ് സത്യം പറയുന്നത്. ഈ നാട്ടിൽ ഒരു മനുഷ്യനും വന്ധ്യതയുടെ മരുന്ന് ആർക്കും ഒന്നിലും ഇട്ടുകൊടുക്കാറില്ല. അങ്ങനെ കൊടുത്താൽ തന്നെ ഒരു പുരുഷനോ സ്ത്രീക്കോ ഫെർട്ടിലിറ്റിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകില്ലെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. ട്രൂ ടി വിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ. ട്രൂ ടി വിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.